വിശദമായ വാർത്തകൾ നോക്കാം. കരവന്നൂർ ബാങ്ക് ഉൾപ്പെടെ പ്രതിസന്ധിയിലായ സഹകരണ സ്ഥാപനങ്ങൾക്ക് അടിയന്തര സാമ്പത്തിക സഹായത്തിന് വഴി തേടി നിർണായക യോഗം കൊച്ചിയിൽ തുടങ്ങി. മന്ത്രി വി എൻ വാസവന്റെ അധ്യക്ഷതയിലാണ് യോഗം. സഹകരണ വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥർ, കേരള ബാങ്ക് പ്രതിനിധികൾ അടക്കം യോഗത്തിൽ പങ്കെടുക്കും. എച്ച് വി നന്ദകുമാർ വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവയ്ക്കും. നന്ദൻ, ഈ യോഗം ആരംഭിച്ചോ? ഏറെ നിർണായകമാണ് ഈ യോഗം. കാരണം പറയാം, കഴിഞ്ഞ കുറച്ച് ദിവസമായി ഈ കരവന്നൂർ ഉൾപ്പെടെയുള്ള ബാങ്ക് പ്രതിസന്ധിയിൽ നിന്ന് സഹകരണ സ്ഥാപനങ്ങളെ അടിയന്തരമായി കരകയറ്റുക എന്ന ലക്ഷ്യവുമായി സർക്കാർ മുന്നോട്ട് നീങ്ങുമ്പോഴാണ് ഈ നിർണായക യോഗം ആരംഭിച്ചോ? വിവരങ്ങൾ ഭവ്യ. പ്രധാനമായും ഈ സഹകരണ മേഖലയിലെ ആ പ്രശ്നങ്ങൾ, ആ വിശ്വാസ തകർത്തുകൊണ്ട് മുന്നോട്ട് പോകാനാകില്ല എന്ന തിരിച്ചറിവിലാണ് അടിയന്തര പ്രശ്ന പരിഹാരത്തിനുള്ള ശ്രമം ഇപ്പോൾ തുടങ്ങിയിരിക്കുന്നത്. പ്രധാനമായും കരുവന്നൂരിൽ അടിയന്തരമായി നിക്ഷേപം എത്തിക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ തുടങ്ങിയിട്ടുള്ളത്. അതിന് മുന്നോടിയായിട്ടാണ് ഇപ്പോൾ കൊച്ചിയിൽ ഒരു നിർണായക യോഗം നടക്കുന്നത്. എറണാകുളം ഗസ്റ്റ് ഹൌസിൽ ഉച്ചയ്ക്ക് 2:30 കൂടിയാണ് യോഗം ആരംഭിച്ചത്. സഹകരണ മന്ത്രിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ ഒരു ചർച്ചയിൽ സഹകരണ വകുപ്പിലെ രജിസ്ട്രാറും അതോടൊപ്പം തന്നെ സഹകരണ വകുപ്പിലെ സെക്രട്ടറിയും മറ്റു ഉന്നത ഉദ്യോഗസ്ഥരും കേരള ബാങ്കിന്റെ പ്രതിനിധികൾ അടക്കം പങ്കെടുക്കുന്നുണ്ട്. പ്രധാനമായും മറ്റ് സഹകരണ സംഘങ്ങളുടെ നിക്ഷേപം കരുവന്നൂരിലെത്തിച്ച് കേരള ബാങ്കിൽ നിന്നും സഹായം ലഭിക്കുമ്പോൾ തിരിച്ചു കൊടുക്കാമെന്ന വ്യവസ്ഥകൾ എന്ന രീതിയിലുള്ള ചർച്ചകൾ നേരത്തെ നടക്കുകയും ചെയ്തിരുന്നു. അതിന് പ്രധാനമായും ഒരു രാഷ്ട്രീയ തീരുമാനമുണ്ടായിരുന്നു എങ്കിൽ കാര്യങ്ങൾ കുറച്ചുകൂടി എളുപ്പമായിരുന്നു എന്നാണ് സഹകരണ വകുപ്പിലെ ഉദ്യോഗസ്ഥർ പറയുന്നത്. പ്രധാനമായും ഒരു ശാശ്വത പരിഹാരം എന്ന രീതിയിൽ സഹകരണ പുനരുദ്ധാരണ നിധിയുണ്ട് സർക്കാരിന്. അതുകൊണ്ട് തന്നെ അവിടത്തേക്ക് പണം, കേരള ബാങ്കിന്റെ പണം എത്തിച്ച് കരുവന്നൂരൊരു പ്രത്യേക പാക്കേജ് ഉണ്ടാക്കി പണം എത്തിക്കാനും ആ ശ്രമം തുടരുന്നുണ്ട്. പ്രധാനമായും ഈ കേരള ബാങ്കിൽ സഹകരണ സ്ഥാപനങ്ങളിൽ നിന്നുള്ള ഒരു ലാഭവിഹിതം, ഒരു കരുതൽ ധനം, അത് ഒരു കരുതൽ ധനശേഖരണം അത് കേരള ബാങ്കിലുണ്ട്. ഈ ധനശേഖരത്തിൽ നിന്ന് സഹകരണ പുനരുദ്ധാരണ നിധിയിലേക്ക് പണം എത്തിക്കാനും ശ്രമം നടക്കുന്നുണ്ട്. പക്ഷേ അതിന് ചില വ്യവസ്ഥകൾ ബാധകമാണ്. ഒന്ന്, സഹകരണ നിയമ ഭേദഗതി അത് ഗവർണർ ഒപ്പിട്ടിട്ടില്ല, നിയമ ഭേദഗതി പ്രാബല്യത്തിൽ വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ ചട്ടരൂപീകരണം അടക്കമുള്ള കാര്യങ്ങളിൽ സാങ്കേതികത്വം ഒരു പ്രശ്നമായി നിലനിൽക്കുന്നുണ്ട്. മാത്രമല്ല, ഈ സഹകരണ സംഘങ്ങളിൽ നിന്നുള്ള പണമാണ് ഈ കരുതൽ ധനത്തിലുള്ളത്. അതുകൊണ്ട് തന്നെ ഈ പണം ഉപയോഗിക്കുമ്പോൾ അതാത് സഹകരണ സംഘങ്ങളുടെ അനുമതി അടക്കം കേരള ബാങ്കിന് തേടേണ്ടതുണ്ട്. ഇത്തരം സാങ്കേതിക പ്രശ്നങ്ങൾ നിലവിലുണ്ട്. ഇതൊക്കെ പരിഹരിക്കണമെങ്കിൽ ഒരു മാസമെങ്കിലും എടുക്കും. അതുകൊണ്ട് തന്നെ ഈ വിഷയങ്ങൾ അടക്കമാണ് ഇപ്പോൾ ചർച്ച ചെയ്യുന്നത്. ഏതൊക്കെ തരത്തിലാണ് സഹകരണ മേഖലയിലെ ഈ കരുവന്നൂരിലടക്കമുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സാധിക്കുമോ, അക്കാര്യങ്ങളുള്ള ചർച്ചകളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. പ്രധാനമായും കരുവന്നൂരിൽ തന്നെ ഊന്നിയുള്ള ചർച്ചകളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഭവ്യ, ഓക്കെ, നന്ദി. ശ്രീനന്ദകുമാറാണ് വിവരങ്ങൾ പങ്കുവച്ചത്. തട്ടം വിവാദത്തിൽ കെ അനിൽകുമാറിനെ തള്ളി സിപിഎം. പരാമർശം അനുചിതമാണെന്നും അനിൽകുമാറിന്റെ പരാമർശം പാർട്ടി നിലപാടല്ലെന്നും സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പറഞ്ഞു. പരാമർശം ലീഗ് രാഷ്ട്രീയം ആയുധമാക്കിയതിന് പിന്നാലെയാണെന്ന് എം വി ഗോവിന്ദന്റെ വിശദീകരണം. സിപിഎം ജനങ്ങളുടെ വിശ്വാസങ്ങളിലേക്ക് കടന്നു കയറുന്നുവെന്നായിരുന്നു മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി പി എം എ സലാമിന്റെ വിമർശനം. പാർട്ടി നിലപാട് ഉയർത്തിപ്പിടിക്കുമെന്ന് കെ അനിൽകുമാറും വ്യക്തമാക്കി. സിവ്യാനമോദിന്റെ റിപ്പോർട്ട് കാണാം. മലപ്പുറത്ത് വരുന്ന പുതിയ പെൺകുട്ടികളെ കാണും നിങ്ങൾ. തട്ടം തലയിലിടാൻ വന്നാൽ അത് വേണ്ടെന്ന് പറയുന്ന പെൺകുട്ടികളും മലപ്പുറത്തുണ്ടായത് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിൽ വന്നതിന്റെ ഭാഗമായി തന്നെ, വിദ്യാഭ്യാസം ഉണ്ടായതിന്റെ ഭാഗമായി തന്നെ എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അതുകൊണ്ട് സ്വതന്ത്ര ചിന്ത വന്നതിൽ ഈ പ്രസ്ഥാനത്തിന്റെ പങ്ക് ചെറിയ പങ്കല്ല. നാസ്തിക സമ്മേളനത്തിൽ തട്ടം വിഷയത്തിൽ കെ അനിൽകുമാർ നടത്തിയ പരാമർശം വലിയ വിവാദമാണ് ഉണ്ടാക്കിയത്. മുസ്ലിം ലീഗും മുസ്ലിം മതപണ്ഡിതരും ഒരുപോലെ പരാമർശത്തിനെതിരെ രംഗത്തെത്തി. കെ ടി ജലീൽ അല്ല സിപിഎമ്മിന്റെ ഔദ്യോഗിക നേതൃത്വമാണ് ഇക്കാര്യത്തിൽ അഭിപ്രായം പറയേണ്ടതെന്ന നിലപാടുമായി പി എം എ സലാം രംഗത്തെത്തി. മാർക്സിസ്റ്റ് പാർട്ടി എന്താണ് രാജ്യത്ത്, നമ്മുടെ സംസ്ഥാനത്ത് ചെയ്തത് എന്ന് അതിന്റെ പ്രമുഖനായ ഒരു നേതാവ് പരസ്യമായി വിളിച്ചു പറയുന്നു. സത്യം പുറത്തു വന്നതാണോ ബോധപൂർവം പറഞ്ഞതാണോ എന്ന് അറിഞ്ഞൂട, അതാണ് പറയേണ്ടത്. ഇത്രയും ഒരു പ്രസ്താവന നടത്തിയിട്ട് പാർട്ടിയെക്കുറിച്ച് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ കാര്യമല്ല പറഞ്ഞത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ഇക്കാലം അത്രയും ഇവിടെ ചെയ്തത് മുസ്ലിം പെൺകുട്ടികളുടെ തലയിൽ നിന്ന് തട്ട ഒഴിവാക്കുന്ന പ്രവർത്തനമാണ് എന്ന് പരസ്യമായി പറഞ്ഞിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ ഒരു നേതാവും അതിനെക്കുറിച്ച് ഒരു അക്ഷരം പറഞ്ഞിട്ടില്ലെന്ന് വരും. മാന്യതയുണ്ടെങ്കിൽ അതിൽ പാർട്ടിയുടെ ഔദ്യോഗിക നിലപാട് ഉത്തരവാദിത്തപ്പെട്ടവർ വ്യക്തമാക്കണം, ഇതാണോ ശരി. പി എം എ സലാമിന് പുറമെ മുസ്ലിം മതപണ്ഡിതരും വലിയ വിമർശനം ഈ വിഷയത്തിൽ ഉയർത്തിയിരുന്നു. ഇതിൽ ഇടതുപക്ഷത്തിന് ഒപ്പം നിൽക്കുന്നു എന്ന് കരുതുന്ന കേരള മുസ്ലിം ജമായത്തും തട്ടം വിഷയത്തിൽ അനിൽകുമാറിന്റെ നിലപാടിനെതിരെ വിമർശനമുയർത്തിയിരുന്നു. അവർക്ക് അവരുടെ തത്വശാസ്ത്രം പറയാൻ അവകാശമുണ്ട്. ഞങ്ങൾ മതനിഷേധികളാണെന്ന് പറയാൻ അവർക്ക് തീർത്തും അവകാശമുണ്ട്. അല്ലെങ്കിൽ ആ തത്വശാസ്ത്രം കൈയൊഴിച്ചു ഞങ്ങൾ വേറെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് എന്ന് അവർ പറയണം. അപ്പോഴും നാം ചോദ്യം ചെയ്യുന്നത് ഈ കാര്യങ്ങളെയാണ്. ഇപ്പോൾ മലപ്പുറത്ത്
ഒരു പെൺകുട്ടി തട്ടമിടുന്നത് ശരിയല്ല എന്ന രീതിയിൽ അത് ഇല്ലായ്മ ചെയ്തത് ഞങ്ങളാണ്, അതൊരു പുരോഗതിയാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. വ്യക്തിപരമായ അഭിപ്രായമായി ഇനി അതിനെ ചുരുക്കിയാലും പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ആ പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ഒരാൾ ഞങ്ങൾ വരുത്തിയ പുരോഗതിയാണ് അത് എന്ന് പറയുമ്പോൾ അത് അദ്ദേഹത്തിൻ്റെ മനസ്സിലെ സ്വന്തം ആശയമല്ല, അതൊരു പാർട്ടി ആശയമാണ്. അത് പാർട്ടിയുടെ നയമല്ലെന്ന് പറഞ്ഞു എല്ലാവരും സൗഹാർദ്ദ അന്തരീക്ഷം സംരക്ഷിക്കാനും വർദ്ധിപ്പിക്കാനുമാണ് ശ്രദ്ധിക്കേണ്ടത്. ഇതുപോലുള്ള പരാമർശങ്ങൾ ആരിൽ നിന്നാണെങ്കിലും, പ്രത്യേകിച്ച് ഔദ്യോഗിക തലങ്ങളിൽ പ്രവർത്തിക്കുന്ന പ്രവർത്തകരിൽ നേതാക്കളിൽ നിന്ന് ഖേദകരമാണ്. എല്ലാവരും സൗഹാർദ്ദ അന്തരീക്ഷം കാത്തു സൂക്ഷിച്ചുകൊണ്ട് അത് വർദ്ധിപ്പിക്കുന്ന വാക്കുകളെ പറയൂ എന്ന് തീരുമാനമെടുക്കുക, അതിനെ വിഘാതമായി പറയുന്നവരെ മാറ്റി നിർത്തുക. എന്നാൽ വിമർശനങ്ങൾ ഉയർന്ന അല്പസമയത്തിനകം തന്നെ CPM സംസ്ഥാന ജനറൽ സെക്രട്ടറി MV ഗോവിന്ദൻ തന്നെ വിഷയത്തിൽ നിലപാട് വ്യക്തമാക്കി. അനിൽകുമാർ പറഞ്ഞതല്ല പാർട്ടി നിലപാട്. വസ്ത്രധാരണം ഓരോരുത്തരുടെയും സ്വാതന്ത്ര്യമാണ്, അതിൽ ഇടപെടാൻ പാർട്ടി തയ്യാറല്ല. ഇതോടെ ഈ വിവാദങ്ങൾക്ക് അവസാനമാകുമെന്നാണ് CPM കരുതുന്നത്. വസ്ത്രം ധരിക്കുന്നവർ ഇന്ന ഇന്ന വസ്ത്രങ്ങൾ മാത്രമേ ധരിക്കാൻ പാടുള്ളൂ എന്ന് നിർദ്ദേശിക്കാനോ അതിൻ്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങളിൽ വിമർശനാത്മകമായിട്ട് എന്തെങ്കിലും ചൂണ്ടിക്കാണിക്കാനോ നമ്മൾ ആരും ആഗ്രഹിക്കുന്നതല്ല. ഓരോരുത്തരുടെയും വ്യക്തി സ്വാതന്ത്ര്യത്തിൻ്റെ ഭാഗമാണ്, ഭരണഘടന അനുശാസിക്കുന്ന അധികാര അവകാശത്തിൽ പെട്ടത് തന്നെയാണ്. അതുകൊണ്ട് അനിൽകുമാറിൻ്റെ ആ ഭാഗം, ആ പരാമർശം പാർട്ടിയുടെ നിലപാടിൽ നിന്ന് വ്യത്യസ്തമാണ് എന്നുള്ളതുകൊണ്ട് പാർട്ടി വ്യക്തമായി ചൂണ്ടിക്കാണിക്കുകയാണ്, ഇത്തരത്തിലുള്ള ഒരു പരാമർശവും പാർട്ടിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവേണ്ടതില്ല. ഔദ്യോഗികമായിട്ട് പാർട്ടി തന്നെ ആ കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്, ഇപ്പോഴും അത് തന്നെയാണ് വ്യക്തമാക്കാൻ ഉള്ളത്. MV ഗോവിന്ദന്റെ നിലപാട് തന്നെയാണ് തന്റേതെന്ന് പിന്നീട് കെ അനിൽകുമാർ ഫേസ്ബുക്കിൽ കുറിച്ചു. വിവാദങ്ങളെല്ലാം ഇതോടെ അവസാനിക്കുമെന്നാണ് CPMന്റെ വിലയിരുത്തൽ. എന്നാൽ മുസ്ലിം ലീഗ് ഈ വിഷയത്തെ രാഷ്ട്രീയ ആയുധമാക്കി വരും ദിവസങ്ങളിൽ ഉപയോഗിക്കുമോ എന്നുള്ളതാണ് ഇനി കണ്ടറിയേണ്ടത്. ഹിജാബ് നിരോധിച്ച BJPയും തട്ടം ഉപേക്ഷിക്കുന്നത് പാർട്ടി നേട്ടമായി കാണുന്ന CPMഉം തമ്മിൽ എന്തു വ്യത്യാസമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. അനിൽകുമാറിന്റേത് അനുചിതവും അസംബന്ധവുമായ പരാമർശമെന്നും സതീശൻ വാർത്താക്കുറിപ്പിൽ പറഞ്ഞു. സംഘപരിവാറിന് കീഴ്പ്പെട്ട കേരളത്തിലെ CPMന്റെ ഇരട്ടത്താപ്പാണ് അനിൽകുമാറിന്റെ പ്രസ്താവനയിലൂടെ പുറത്തുവന്നത്. ഗണപതി വിത്താണെന്ന പരാമർശം വർഗീയ കക്ഷികൾക്ക് ആയുധമാകുമെന്ന് പ്രതിപക്ഷം ആവർത്തിച്ച് ചൂണ്ടിക്കാട്ടിയിട്ടും എരുതിയിൽ എണ്ണയൊഴിക്കുന്ന നിലപാടാണ് CPM സ്വീകരിച്ചത്. മതവിരുദ്ധതയും വിശ്വാസങ്ങളെ ഹനിക്കലുമാണ് വോട്ടിനു വേണ്ടി മതപ്രീണനം നടത്തുന്ന CPMന്റെ എക്കാലത്തെയും നിലപാടെന്നും PD സതീശൻ വിശദീകരിച്ചു. BJPയുടെ പ്രാഥമിക അംഗത്വം സ്വീകരിച്ച ഇടുക്കി മങ്കുവ സെന്റ് തോമസ് ദേവാലയ വികാരി ഫാദർ കുര്യാക്കോസ് മഠത്തിനെ അടിമാലിയിലെ ആശ്രമത്തിലേക്ക് മാറ്റി. ഇടവക ഭരണ ചുമതലയിൽ നിന്ന് മാറ്റിയതിന് പിന്നാലെയാണ് ഇടുക്കി രൂപതയുടെ നടപടി. എല്ലാം കൂടെ കൂട്ടിക്കുഴിച്ചാണ് ആഗ്രഹിക്കുന്നില്ല, കാരണം ഇത് രണ്ട് വിഷയമാണ്. അനുഭാവം പുലർത്തുകയും അംഗത്വം സ്വീകരിക്കുകയും ചെയ്യുന്ന രണ്ടാണ്. ഒരു ഇവിടുത്തെ ഹയർജിലെ പല വിഷയങ്ങൾ എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ ഹയറഞ്ചിന് വിവിധ ആവശ്യങ്ങൾ പരിഹരിക്കപ്പെടാൻ വേണ്ടിയിട്ട് അത് നിറവേറ്റി കിട്ടാൻ വേണ്ടിയിട്ട് പല സമ്മർദ്ദ ശക്തിയായിട്ട് സമ്മാറിയിട്ടുണ്ട്. അത് നാടിന് വളർച്ചയ്ക്ക് വേണ്ടിയാണ്, അത് ഇവിടുത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടാൻ വേണ്ടിയാണ്. അങ്ങനെ സമ്മർദ്ദ ശക്തിയായിട്ട് മാറുമ്പം നമ്മൾ വേറൊരു പാർട്ടിയിൽ പോയി അംഗത്വം സ്വീകരിക്കുകയല്ല ചെയ്യുന്നത്. അത് ഏതാവശ്യമാണ് നമ്മൾ മുന്നോട്ട് വയ്ക്കുന്നത്, ആവശ്യങ്ങൾ പരിഹരിക്കാൻ വേണ്ടി ഉത്തരവാദിത്തപ്പെട്ട ആളുകളുടെ മുമ്പിൽ നമ്മുടെ ആവശ്യങ്ങൾ എത്തിക്കുക, പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള സമ്മർദ്ദം ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഇതല്ല, ഇത് സമ്മർദ്ദ ശക്തിയായിട്ട് മാറുന്നില്ല, സമ്മർദ്ദത്തിന് വേണ്ടിട്ടാണെന്നൊക്കെ പറയുന്നത്. പക്ഷെ എന്തായിരുന്നാലും ഇതൊരു പാർട്ടിയുടെ അംഗത്വം സ്വീകരിച്ചിരിക്കുന്നു എന്നുള്ളത് അതാണ് ഗൗരവത്തോടെ നമുക്കാണ്. അനുഭാവം പുലർത്തുന്നതും അംഗത്വം സ്വീകരിക്കുന്നതും തമ്മിൽ രണ്ട് രണ്ടാണ്. അത് വളരെ ഗൗരവത്തോടെ കൂടിയാണ് നമ്മൾ കാണുന്നത്. ഇത് ഒരു കമ്മീഷൻ വെച്ച അച്ഛനെതിരെ അച്ഛൻ സ്വാമി അച്ഛൻ്റെ തന്നെ ചെയ്തതാണല്ലോ, പിന്നെ അത് ഈ കമ്മീഷന്റെ തീരുമാനം വന്നു കഴിഞ്ഞാൽ തുടർന്ന് നടപടികൾ എന്തൊക്കെയായിരിക്കും? തുടർ നടപടികൾ എന്ന് പറഞ്ഞാൽ അച്ഛന് ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ ഇരിക്കുമ്പോൾ അദ്ദേഹത്തിന് ഈ രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗമാകാനായിട്ട് പറ്റില്ല എന്നുള്ളതാണല്ലോ സഭയുടെ നിയമം. അത് ആ നിയമം പാലിക്കപ്പെടാൻ വേണ്ടിയിട്ട് നമ്മൾ പരിശ്രമിക്കുന്നു എന്നുള്ളതാണ്. അദ്ദേഹത്തെ അങ്ങനെ അദ്ദേഹം കത്തോലിക്ക സഭയുടെ പൗരോഹിത്യത്തിൻ്റെ ഭാഗമായിട്ടിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഇവിടുത്തെ നിയമങ്ങളെ അനുസരിക്കണമല്ലോ. അങ്ങനെ അദ്ദേഹം അനുസരിക്കും എന്നുള്ളതാണ് ഞങ്ങളുടെ വിശ്വാസം. കാരണം വെച്ചാൽ അദ്ദേഹം ഞങ്ങളോട് സഹകരിക്കുന്നു, നമ്മുടെ തീരുമാനങ്ങൾ അദ്ദേഹത്തോട് അറിയിക്കുമ്പോൾ അദ്ദേഹം നമ്മളോട് രൂപമായിട്ട് നിലവിൽ ഇതുവരെ സഹകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ബാക്കിയുള്ള നടപടികളൊന്നും മുൻകൂട്ടി നമുക്ക് പറയാനായിട്ട് പറ്റില്ല, അത് ഭാവിയിലേക്ക് നമുക്ക്
കുറ്റക്കാരനാണെന്ന് കണ്ടുകഴിഞ്ഞാൽ പുറത്താക്കുന്ന നടപടികൾ അങ്ങനെയുള്ള നടപടികളിലേക്ക് കടക്കാൻ സാധ്യതയുണ്ടോ? അത് കമ്മീഷനെ വെച്ചതിന് ശേഷമല്ലേ നമുക്കത് എന്തായിരുന്നുള്ളത് ഇപ്പം മുൻകൂട്ടി പറയേണ്ട ആവശ്യമില്ലല്ലോ. അത് നമുക്ക് തന്നെ കാണാം. കഴിഞ്ഞ 18-ന് മങ്കുവ ഇടവക വികാരി ഫാദർ കുര്യാക്കോസ് മഠം BJP അംഗത്വം സ്വീകരിച്ചത്. ഇന്നലെ വൈകിട്ട് BJP ജില്ലാ പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ മങ്കുവയിലെത്തിയ വൈദികനെ സ്വീകരിച്ചിരുന്നു. അതേസമയം വൈദികൻ ദേശീയ പാർട്ടിയിൽ ചേർന്നതിൽ സമ്മിശ്ര പ്രതികരണവുമായി നാട്ടുകാരും രംഗത്തു വന്നു. ആരോഗ്യവകുപ്പിലെ ജോലി തട്ടിപ്പാരോപണത്തിൽ പോലീസ് അന്വേഷണം പുരോഗമി റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിച്ചു. അഖിൽ സജീവ്, ലെനിൻ എന്നിവരെ പ്രതി ചേർത്ത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വിശദീകരിച്ചാണ് വഞ്ചിയൂർ കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചത്. കേസിൽ ഇടനിലക്കാരൻ ബാസത്തിനെയും സുഹൃത്ത് റഹീസിനെയും മലപ്പുറത്തു നിന്ന് തിരുവനന്തപുരത്ത് എത്തിച്ച് ചോദ്യം ചെയ്യുകയാണ്. വിവി വിനോദിന്റെ റിപ്പോർട്ട് കാണാം. ആരോഗ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ച് തൊഴിൽ തട്ടിപ്പ് നടന്നു എന്ന പരാതിയിൽ കന്റോൺമെന്റ് പോലീസ് എടുത്ത കേസിലാണ് ഇന്നിപ്പോൾ അന്വേഷണ പുരോഗതി റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത്. വഞ്ചിയൂർ CJM കോടതി 3-ലാണ് റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം കേസിൽ 2 പേരെ പ്രതി ചേർത്തിരുന്നു. ലെനിൻ രാജ്, അതോടൊപ്പം തന്നെ അഖിൽ സജീവ്, ഇരുവരും ഇതിലെ ഇടനിലക്കാരായി പ്രവർത്തിച്ചവരാണ്. ഇവരെ പ്രതി ചേർത്തിരുന്നു കഴിഞ്ഞ ദിവസം. ഇതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് റിപ്പോർട്ടിൽ പറയുന്നത്. അതോടൊപ്പം തന്നെ സാമ്പത്തിക ഇടപാട്, ആരോഗ്യമന്ത്രിയുടെ ഓഫീസിനെ ബന്ധിക്കുന്ന തരത്തിലുള്ള തെളിവുകൾ ഒന്നും തന്നെ ലഭിച്ചിട്ടില്ല. പക്ഷേ ഈ തൊഴിൽ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ചില സാമ്പത്തിക ഇടപാടുകൾ നടന്നുവെന്ന കാര്യം റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട്. ഇന്ന് കന്റോൺമെന്റ് പോലീസ് ബാസുദിനെയും അതോടൊപ്പം തന്നെ അഡ്വക്കേറ്റ് റഹീസ്, ഈ 2 പേരും ഇതിൽ ഇടനിലക്കാരായി നിന്നവരാണ്. ഇരുവരെയും വിശദമായി ചോദ്യം ചെയ്യുകയാണ്. ഒരുപക്ഷേ ഇവരുടെ ഈ ചോദ്യം ചെയ്യലിനൊടുവിൽ അറസ്റ്റ് നടപടി ഉൾപ്പെടെ ഉണ്ടാകുമെന്ന് കരുതുന്നു. കൂടുതൽ പേർ ഈ കേസിൽ ഇടപെട്ടിട്ടുണ്ടോ, ആൾമാറാട്ടം ഉൾപ്പെടെ നടന്നിട്ടുണ്ടോ എന്ന കാര്യമാണ് പോലീസ് ഇപ്പോൾ പരിശോധിക്കുന്നത്. ഈ പറയപ്പെടുന്ന ദിവസം ഹരിദാസ് പണം നൽകിയെന്ന് പറയപ്പെടുന്ന ദിവസം ആരോഗ്യമന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫ് അഖിൽ മാത്യു പത്തനംതിട്ടയിലായിരുന്നു. അഖിൽ മാത്യുവിന് പണം കൈമാറിയതുമായി ബന്ധപ്പെട്ട് ഇതുവരെയും ഒരു തെളിവും ലഭിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ അഖിൽ മാത്യു എന്ന പേരിൽ ആരെങ്കിലും ഈ പണം കൈപ്പറ്റിയോ അല്ലെങ്കിൽ ഈ ഗൂഢാലോചന ആരെങ്കിലും നടത്തിയോ ഈ പരാതിയുമായി ബന്ധപ്പെട്ട് പുറത്തേക്ക് വന്ന വാദങ്ങൾ അതെന്തെങ്കിലും ഗൂഢാലോചനയുടെ ഭാഗമാണോ, ഇത്തരം കാര്യങ്ങളൊക്കെയുമാണ് ഇപ്പോൾ പോലീസ് പരിശോധിക്കുന്നത്. ഏതായിരുന്നാലും ഇതൊരു തട്ടിപ്പ് സംഘം. നേരത്തെ തന്നെ ഇതിൽ അഖിൽ സജീവ് പലവിധ തൊഴിൽ തട്ടിപ്പുകൾ നടത്തിയിട്ടുള്ള ആളാണ്. അതുകൊണ്ട് ഇതൊരു തട്ടിപ്പ് മാത്രമായി അവശേഷിക്കുമോ അല്ലെങ്കിൽ രാഷ്ട്രീയമായി ഇതിലൊരു ഗൂഢാലോചനയുണ്ടോ, ഈ കാര്യം വിശദമായി പരിശോധിക്കാനാണ് പോലീസിന്റെ തീരുമാനം. വ്യവസായ വകുപ്പിന്റെ കീഴിലുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ പ്രവർത്തന മികവിനുള്ള അവാർഡുകൾ പ്രഖ്യാപിച്ചു. വിവിധ വിഭാഗങ്ങളിൽ ട്രാവൻകൂർ, കൊച്ചിൻ മെഡിക്കൽസ്, മലപ്പുറം കോ ഓപ്പറേറ്റീവ് സ്പിന്നിംഗ് മിൽസ്, കേരള സിറാമിക് ലിമിറ്റഡ് എന്നീ കമ്പനികൾ അവാർഡിന് അർഹമായി. ട്രാവൻകൂർ കൊച്ചിൻ ലിമിറ്റഡ് MD കെ ഹരികുമാർ, കേരള സിറാമിക് ലിമിറ്റഡ് MD പി സതീഷ് കുമാർ എന്നിവർ മികച്ച ഉദ്യോഗസ്ഥർക്കുള്ള പുരസ്കാരത്തിന് അർഹരായി. മന്ത്രി പി രാജീവാണ് കൊച്ചിയിൽ അവാർഡ് പ്രഖ്യാപിച്ചത്. നേപ്പാളിൽ 2 ഭൂചലനം രേഖപ്പെടുത്തി. ഉച്ചയ്ക്ക് 2:25 റിക്ടർ സ്കെയിലിൽ 4.6 തീവ്രതയുള്ള ചലനവും 2.51 തീവ്രതയുള്ള ചലനവുമാണ് ഉണ്ടായത്. രണ്ടാമത്തെ ചലനത്തിന്റെ പ്രകമ്പനം ഡൽഹി അടക്കമുള്ള ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലും അനുഭവപ്പെട്ടു. ആളുകൾ കെട്ടിടങ്ങളിൽ നിന്ന് ഇറങ്ങിയോടി. നാശനഷ്ടങ്ങൾ ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഇടുക്കി കലക്ടർക്കെതിരെ MM മണി. ഇടുക്കി കലക്ടറെ മറ്റാരുമാണ് നയിക്കുന്നതെന്ന് MM മണി പറഞ്ഞു. കന്തലൂരിൽ 13,000 ഏക്കർ വനംവകുപ്പിന് വിട്ടുകൊടുക്കാൻ കലക്ടർക്ക് എന്താണ് അധികാരം? കലക്ടറുടെ കുടുംബസ്വത്തൊന്നുമല്ലോ എന്നും മണി വിമർശിച്ചു. 13 പഞ്ചായത്ത് പാരിസ്ഥിതിക ദുർബല പ്രദേശമാണെന്നും പറഞ്ഞ് എങ്ങും ആലോചിക്കാതെ അതെല്ലാം റവന്യൂ ഫോറസ്റ്റ് വകുപ്പിന് വിട്ടുകൊടുത്ത് ഉത്തരവിറക്കിയത് അവർ. അത് ഗവൺമെന്റ് പിന്നെ റദ്ദ് ചെയ്ത് അവരിതൊന്നും പഠിക്കാതെ അവരെ ആരും വേറെ ആരോ നയിക്കുന്നത് അതന്നെ ഇപ്പോഴും അതന്നെ. അതുകൊണ്ട് അവരുടെ തേരുകളോട് നമുക്ക് വിയോജിപ്പുണ്ട്. പല കാര്യവും ചെയ്യുന്നു അങ്ങനെ. അല്ലെങ്കിൽ അവിടെ 13,000 ഏക്കർ സ്ഥലം ഫോറസ്റ്റിന് വിട്ടുകൊടുക്കാൻ അവർക്കെന്നാ അധികാരം? കെ ശിവരാമൻ പറയുന്ന വൻകിട കയ്യേറ്റങ്ങൾ അദ്ദേഹം തന്നെ നേരിട്ട് വന്ന് കാണിച്ചു കൊടുക്കട്ടെ എന്നും MM മണി പ്രതികരിച്ചു. വൻകിട കയ്യേറ്റം ഏതൊക്കെയാണെന്നും ഇടിച്ചു നിരത്തേണ്ട ഏതൊക്കെയാണെന്നും ശിവരാമൻ അങ്ങനെ അഭിപ്രായമുണ്ട്. ശിവരാമൻ്റെ കൂടെ ഗവൺമെൻറ്റല്ലേ, ഒന്നാ ഗവൺമെൻറ്റിനോട് പറയുക അദ്ദേഹം വന്ന് നിന്ന് കാണിച്ചു കൊടുക്കുകയും ചെയ്യട്ടെന്നും. നമ്മളേതായാലും ഇപ്പം അതൊന്നും ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. ഗവൺമെൻറ് കാര്യം ഗവൺമെൻറ് നോക്കണം.
അതിപ്പോ ഒരു സേനയെ വെച്ചൊന്നും പറഞ്ഞ് പഴയതുപോലെ അന്നത്തെ കാലത്ത് ചെയ്തതുപോലെ ഒന്നും ഇന്ന് ചെയ്യുമെന്ന് കരുതുന്നില്ല. അങ്ങനെ ഏതെങ്കിലും നിലയിൽ അങ്ങനെ ചെയ്യാൻ ശ്രമിച്ചെന്നാൽ നമ്മളെ തന്നെ അനുകൂലിക്കത്തില്ല, അതിനെ നമ്മൾ എതിർക്കുകയും ചെയ്യും. വി എസ് ഭരണകാലത്ത് ഇതുപോലെ ഇടിച്ചു പൊളിക്കൽ ഉണ്ടാകുമെന്ന് കരുതുന്നില്ലെന്ന് എം എം മണി അറിയിച്ചു. തൃശൂരിൽ സർവേ ഉദ്യോഗസ്ഥരെ തടഞ്ഞ വനം വകുപ്പ്. ഒളകര ആദിവാസി കോളനിയിലെ ജനങ്ങൾക്ക് ഭൂമി അളന്നു തിരിക്കുന്നതിനായി എത്തിയ ഉദ്യോഗസ്ഥരെയാണ് തടഞ്ഞത്. തൃശൂർ ഒളകരയിലാണ് സംഭവം. മന്ത്രി കെ രാജന്റെയും കളക്ടറുടെയും നേതൃത്വത്തിൽ ഇന്നലെ ചേർന്ന യോഗത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് ട്രൈബൽ സർവേ ഡിപ്പാർട്ട്മെന്റുകൾക്ക് ഒളകരയിലെത്തിയത്. എന്നാൽ വനംവകുപ്പ് സർവേ ഉദ്യോഗസ്ഥരെ പ്രദേശത്തേക്ക് കടത്തിവിട്ടില്ല. ഒളകര ഫോറസ്റ്റ് സ്റ്റേഷൻ പ്രദേശവാസികൾ ഉപരോധിച്ചു. മന്ത്രിയുടെ നിർദ്ദേശത്തിനും വിലയില്ലാത്ത അവസ്ഥയാണെന്നും പ്രദേശവാസികൾ വിമർശിച്ചു. സിപിഎം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയുടെയും മാധ്യമപ്രവർത്തകരുടെയും ഡൽഹിയിലെ വസതികളിൽ റെയ്ഡ്. ചൈനീസ് ഫണ്ടിംഗുമായി ബന്ധപ്പെട്ടാണ് 30 ദിനങ്ങളിൽ ഡൽഹി പോലീസിന്റെ സ്പെഷ്യൽ സെൽ റെയ്ഡ് നടത്തുന്നത്. മാധ്യമ സ്ഥാപനമായ ന്യൂസ് ക്ലിക്കുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരുടെ വീടുകളിലാണ് റെയ്ഡ്. ലാപ്ടോപ്പുകളും മൊബൈൽ ഫോണും പിടിച്ചെടുത്തു. ചൈനീസ് അനുകൂല വാർത്തകൾ പ്രസിദ്ധീകരിക്കുന്നതിന് ന്യൂസ് ക്ലിക്കിന് ചൈനീസ് ഫണ്ടിംഗ് വന്നു എന്നും തുക ന്യൂസ് ക്ലിക്ക് വിതരണം ചെയ്തു എന്ന ആരോപണങ്ങൾക്കിടെയാണ് റെയ്ഡ് നടക്കുന്നത്. അതേസമയം റെയ്ഡ് രാഷ്ട്രീയ പ്രേരിതമല്ലെന്ന് കരുതുന്നില്ലെന്ന് സീതാറാം യെച്ചൂരി പ്രതികരിച്ചു. മാധ്യമ സ്വാതന്ത്ര്യം ഹനിക്കുന്ന നടപടിയിൽ രാജ്യവ്യാപക പ്രതിഷേധം ഉയരണമെന്ന് സിപിഎം സംസ്ഥാന സെക്രട്ടറി എം പി ഗോവിന്ദൻ. ന്യൂസ് ക്ലിക്ക് ഓഫീസിലെ റെയ്ഡിലാണ് എം പി ഗോവിന്ദന്റെ പ്രതികരണം. സീതാറാം യെച്ചൂരിയുടെ വീട്ടിൽ റെയ്ഡ് നടക്കുന്നുവെന്നത് വസ്തുതാ വിരുദ്ധമായ വാർത്തയാണെന്നും കർഷക സംഘം ഓഫീസിലാണ് പരിശോധനയെന്നും എം പി ഗോവിന്ദൻ പറഞ്ഞു. ജനറൽ സെക്രട്ടറി സഖാവ് സീതാറാം യെച്ചൂരിയുടെ പേരിലുള്ളതാണ്. അവിടെയാണ് ഈ ഓഫീസുകളൊക്കെ പ്രവർത്തിക്കുന്നത്, കർഷക സംഘത്തിന്റെ ഉൾപ്പെടെ. അവിടെ ചില പത്രപ്രവർത്തകരും മറ്റുള്ളവരും താമസിക്കുന്നുണ്ട്. റെയ്ഡ് സംഘടിപ്പിച്ച് പത്രപ്രവർത്തകരുടെയും അതുപോലെ ന്യൂസ് ക്ലിക്കിൻ്റെയും എല്ലാം ഓഫീസുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കമ്പ്യൂട്ടർ സംവിധാനങ്ങളും മൊബൈൽ ഫോണുകളും പിടിച്ചെടുക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ പറഞ്ഞ സി പി എം ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ കർഷക സംഘം ഓഫീസ് ഉൾപ്പെടെ പ്രവർത്തിക്കുന്ന ഓഫീസ് സമുച്ചയത്തിന് അതിൻ്റെ ഉടമസ്ഥത എന്ന് പറയുന്നത് പാർട്ടി ജനറൽ സെക്രട്ടറി സഖാവ് സീതാറാം യെച്ചൂരിക്കാണ്. അവിടെ താമസിക്കുന്ന ന്യൂസ് ക്ലിക്കിലെ പ്രവർത്തകൻ്റെ താമസ സ്ഥലം കൂടിയാണത് എന്നുള്ളതുകൊണ്ടാണ് അവിടെ എത്തുകയും ലാപ്ടോപ്പും അതുപോലെ തന്നെ മൊബൈൽ ഫോണും എല്ലാം കസ്റ്റഡി എടുക്കുകയും ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് വസ്തുത. മുഖ്യമന്ത്രിക്കെതിരായ ഗവർണറുടെ വിമർശനം ഭരണഘടനാപരമായ അവ്യക്തത കൊണ്ടെന്ന് മന്ത്രി പി രാജീവ്. ഭരണഘടനാപരമായ ഉത്തരവാദിത്വം മുഖ്യമന്ത്രിയും മന്ത്രിമാരും നിർവഹിക്കുന്നുണ്ട്. ഭരണഘടനയുടെ അന്തസ്സത്ത എല്ലാവരും മനസ്സിലാക്കണം. അത് മനസ്സിലാക്കാത്തതാണ് ഇത്തരം അവ്യക്തതകൾക്ക് കാരണമെന്നും മന്ത്രി പ്രതികരിച്ചു. നടൻ രജനീകാന്ത് തലസ്ഥാനത്തെത്തി. ചെന്നൈയിൽ നിന്നും ഇന്നലെ ഉച്ചയ്ക്ക് 1:20 തിരുവനന്തപുരത്ത് വിമാനമിറങ്ങിയത്. പുതിയ സിനിമയുടെ ഷൂട്ടിംഗുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹം വന്നത്. ആദ്യമായി രജനീകാന്ത് തിരുവനന്തപുരത്ത് ഷൂട്ടിംഗിനായി എത്തുന്നതെന്ന പ്രത്യേകത കൂടിയുണ്ട്. വെള്ളായണി കാർഷിക കോളേജ്, ശംഖുമുഖം, ബാലരാമപുരത്തെ ഒരു ബംഗ്ലാവ് എന്നിവിടങ്ങളിലാണ് ഷൂട്ടിംഗ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ജയ് ഭീം എന്ന സിനിമ സംവിധാനം ചെയ്ത ടി ജെ ജ്ഞാനമേലാണ് ഈ ചിത്രത്തിന്റെ സംവിധാനം നിർവഹിക്കുന്നത്. അമിതാഭ് ബച്ചൻ, മഞ്ജു വാര്യർ, ഫഹദ് ഫാസിൽ, റാണ ബഗുബാട്ടി തുടങ്ങിയ വൻ താരനിരകളും ചിത്രത്തിൽ അഭിനയിക്കുന്നുണ്ട്. കാനഡയുമായുള്ള നയതന്ത്ര ബന്ധത്തിൽ കൂടുതൽ കടുത്ത നടപടികളുമായി ഇന്ത്യ. രാജ്യത്തെ 2 ഡസൻ നയതന്ത്ര ഉദ്യോഗസ്ഥരെ പിൻവലിക്കാൻ കാനഡയോട് ഇന്ത്യ ആവശ്യപ്പെട്ടു. ഒക്ടോബർ 10 40 നയതന്ത്ര ഉദ്യോഗസ്ഥരെ പിൻവലിക്കുമെന്ന് കാനഡ നേരത്തെ വ്യക്തമാക്കിയിരുന്നു. ഖലിസ്ഥാൻ വിവാദത്തിൽ ഇന്ത്യയും കാനഡയും തമ്മിൽ അസ്വാരസ്യം തുടരുന്നതിനിടയിലാണ് ഇന്ത്യയുടെ പുതിയ നീക്കം. അപ്രതീക്ഷിതമായി വൈറലായി മാറിയതിന്റെ അമ്പരപ്പിലും സന്തോഷത്തിലുമാണ് കോഴിക്കോട് തിരുവങ്ങൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ 7 വിദ്യാർത്ഥികളായ ആദിദേവ്, നിലവ് കൃഷ്ണ, ഭഗത് മുഹമ്മദ്, റഹ്വാൻ എന്നിവർ. ക്ലാസ് ഇടവേളയിൽ ഡെസ്കിൽ താളം പിടിച്ചത് അധ്യാപികയായ അനുസ്മിതയാണ് ഫോണിൽ പകർത്തിയത്. സ്കൂൾ ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്ത വീഡിയോ മണിക്കൂറുകൾക്കുള്ളിൽ വൈറലാവുകയായിരുന്നു. വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയും വീഡിയോ ഷെയർ ചെയ്തു. ക്ലാസ്സിലെ ഡെസ്കിൽ നിന്നും ബാൻഡിലേക്ക് മേളം മാറ്റണമെന്നാണ് വിദ്യാർത്ഥികളുടെ ആഗ്രഹം. എം എസ് സനീഷ് കുമാറിന്റെ റിപ്പോർട്ടിലേക്ക്.
ക്ലാസ്സിലെ ഡെസ്കിൽ താളം പിടിച്ചാൽ ഒന്നെങ്കിൽ നല്ല ചുട്ടയടി കൊള്ളും, അല്ലെങ്കിൽ ക്ലാസ്സിൽ നിന്ന് ഇറക്കിവിടും. പക്ഷേ ഇത്തവണ തിരുവങ്ങൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ ഈ കൊട്ടലിലൂടെ ലോകമൊത്തം വൈറലായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. വിദ്യാഭ്യാസ മന്ത്രിയാണ് ഇവരുടെ ദൃശ്യങ്ങൾ പങ്കുവച്ചത്. നമുക്ക് എന്തായാലും ഇവരുടെ കൊട്ടിലേക്ക് തന്നെ ആദ്യം കിടക്കാം. എന്തായാലും നമുക്ക് ഇവരുടെ വിശേഷങ്ങളിലേക്ക് തന്നെ നിങ്ങൾ ആദ്യം ഇവരുടെ പേരുകൾ ചോദിക്കാം. എന്താണ് പേര്? മുഹമ്മദ് റെയ്ഹാൻ. ഭഗത് പി കെ. നിലോ കൃഷ്ണ. ആദിദേവി. നിങ്ങൾ എന്താ ഈ ഇങ്ങനെ ക്ലാസ്സിലിരുന്ന് കൊട്ടിയപ്പം ഇങ്ങനെ ഓർത്തോ ഈ ആളുകൾ മൊത്തം കാണുക ലോകം മൊത്തം വൈറലായി ഇങ്ങനെ മാറുമെന്ന്? എന്താണ് നിങ്ങൾ അന്ന് ചെയ്തത്? അങ്ങനൊന്നും വിചാരിച്ചില്ലേ, ഞങ്ങള് ലഞ്ച് ടൈമിന് കൊട്ടിയതാ. കൊട്ടിയപ്പോ ഹിന്ദിന്റെ ടീച്ചർ വന്ന് വീഡിയോ എടുത്ത്. ആൾക്കാരൊക്കെ പിന്നെ വീട്ടിലൊക്കെ അറിഞ്ഞോ? ഓ, എല്ലാരും ചോദിച്ചു വീടിനടുത്തുള്ളവരൊക്കെ. ഓ, അന്ന് ഇന്റർവെല്ലിന്റെ ടൈം ഞങ്ങൾക്ക് കിട്ടിയ ഒരു സമയമാണ് ഞങ്ങൾ മുതലാക്കിയെടുത്ത്. നേരെ ഇത് കൊട്ടുന്നേരം ടീച്ചർ വന്നിട്ട് വീഡിയോ എടുത്ത് പിന്നെ വീട്ടിലൊക്കെ അറിഞ്ഞേരം അവർക്കൊക്കെ വളരെ സന്തോഷമൊക്കെ ആയിരുന്നു. പിന്നെ നമുക്കൊരു സന്തോഷം തന്നെ. ഒരു ഞങ്ങൾ ഇൻസ്ട്രുമെന്റ് ബോക്സ് ഈ പെൻസിൽ കോമ്പസ് അത് വെച്ച് കൊട്ടി ഇതാക്കിയിരുന്നു. നിങ്ങൾ നേരത്തെ മുതലേ സ്ഥിരം കൊട്ടാറുണ്ടോ? ഓ, ഞങ്ങള് പണ്ടൊക്കെ അങ്ങനെ കൊട്ടി ഇതാക്കല്ലേ. ഭക്ഷണം കഴിച്ച് ഇന്റർവെല്ലായപ്പോ ഞങ്ങൾ കൊട്ടുമ്പോ അനുസ്മിത ടീച്ചർ വന്ന് അപ്പൊ വീഡിയോ എടുക്കാം ഒന്നും കൂടി കൊട്ടാൻ പറഞ്ഞ്. അപ്പൊ വീഡിയോ എടുത്ത് അങ്ങനെ ടീച്ചർ ഞങ്ങള് കഴിഞ്ഞ് ഞങ്ങള് അപ്പൊ പ്രതീക്ഷിച്ചില്ല. അപ്പൊ ടീച്ചർ കഴിഞ്ഞേരോ ടീച്ചർ ഫോണിലെല്ലാ ടീച്ചറും സ്റ്റാറ്റസ് ഒക്കെ ഇട്ട് അങ്ങനെ വൈറലേ. നിങ്ങളിത് നേരത്തെ കൊട്ടാറുണ്ടായിരുന്നോ ഇത്ര ഒന്നിച്ചു ഒരേ താളത്തിൽ? ഞങ്ങള് ആറാം ക്ലാസ് നിന്നൊക്കെ കൊട്ടായിരുന്നു. ഞങ്ങൾ ഒരുമിച്ച് കൊട്ടാറുണ്ടായിരുന്നു. ടീച്ചർ വന്നപ്പോ ഞങ്ങൾ എല്ലാരും പേടിച്ചിട്ട് സീറ്റിലേക്ക് ഓടിയിരുന്നതാ. പിന്നെ ടീച്ചർ വിളിച്ച് കൊട്ടിയിലൊക്കെ വരാൻ പറഞ്ഞപ്പോ ഞങ്ങള് ചെന്നിട്ട് ഒന്നുകൂടി കൊട്ടി ടീച്ചർ വീഡിയോ എടുത്ത് രണ്ടു ദിവസം കഴിഞ്ഞപ്പോഴത്തേ വൈറലായി. പിന്നെ കൊറേ കുട്ടികളൊക്കെ ചോദിച്ച് ഇനിയല്ലേ കൊട്ടിയ എന്നൊക്കെ ചോദിച്ച് വീട്ടുകാരൊക്കെ നല്ല സന്തോഷം. പിന്നെ അങ്ങനെ ക്ലാസ്സിൽ പോയിരുന്ന കുട്ടിയെ വീട്ടുകാർ പണ്ടങ്ങനെ കൊറേ ആൾക്കാർ കമന്റ് ഒക്കെ ചെയ്യുന്നത്. പക്ഷേ ഇപ്പൊ ടീച്ചർമാര് സപ്പോർട്ട് ആയതുകൊണ്ടാണ് ഇപ്പൊ ഇങ്ങനെ വൈറലാവാൻ കാരണം എനിക്ക് തോന്നുന്നു. ടീച്ചർമാര് ഇങ്ങനെ കൊട്ടുന്ന ആദ്യമൊക്കെ ചീത്ത പറയുന്നുണ്ടായിരുന്നു. ആറാം ക്ലാസ് പഠിക്കുമ്പോൾ ഞങ്ങള് കൊട്ടയന്മാരെയൊക്കെ ഇങ്ങനെ കൊട്ടുമ്പോൾ ടീച്ചർമാർ ചെയ്തു. പക്ഷെ പ്രൈസ് എന്താണെന്ന് അറിയില്ല. ടീച്ചർ വന്ന് എടുത്ത് വീഡിയോ എടുത്ത് വൈറലായി. ഓ, ഞങ്ങള് ആറാം ക്ലാസ്സിനൊക്കെ പ്രാക്ടീസ് ചെയ്യലുണ്ടായിരുന്നു. പിന്നെ കൊറേ കൊട്ടു അന്ന് ക്ലീൻ ആക്കുമ്പോൾ വെറുതെ കൊട്ടിയതായിരുന്നു. നമുക്ക് എന്തായാലും ഇതിന് ഈ വൈറലായതിന് കാരണക്കാരിയായ അനുസ്മത ടീച്ചർ നമ്മുടെ ഒപ്പം ഉണ്ട്. ഹിന്ദി ടീച്ചറാണ്. ടീച്ചറെ എന്താണ് അത്? ഞാനിങ്ങനെ ഇന്റർവെല് കഴിയാറായി. അതിന്റെ മുമ്പ് ഞാനിങ്ങനെ സ്റ്റെപ്പ് കയറി വരുമ്പോൾ ഇവര് ഈ ഡോർ അടച്ചിട്ട് അപ്പൊ നല്ലൊരു കൊട്ടാണ് ഞാൻ പുറത്തുനിന്ന് കേട്ടത്. അപ്പൊ അത് കേട്ടപ്പോ ഞാൻ സ്വാഭാവികമായിട്ടും ഇതൊന്നും ഇങ്ങോട്ട് തുറന്നപ്പോ തന്നെ ഇവര് ആകെ പേടിച്ച് എല്ലാരും കൊട്ടു നിർത്തി. പക്ഷെ അതെനിക്ക് എന്തോ പിന്നെയും കേൾക്കാൻ തോന്നിയത്. അത്രയും രസമായിട്ടാണ് അവർ കൊട്ടിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഞാൻ പറഞ്ഞതാണ് ഒന്നും കൂടി കൊട്ടി ആൾക്കാരൊക്കെ ഇങ്ങോട്ട് വാ ഒന്നും കൂടി കൊട്ടു എന്ന് പറഞ്ഞ് ഞാൻ. അപ്പൊ എന്തോ ഭാഗ്യത്തിന് എന്റെ കയ്യിൽ ഫോൺ ഉണ്ടായിരുന്നു. അപ്പൊ എന്റെ പൗച്ചെന്ന് ഞാൻ അത് എടുത്ത് അത് വെറുതെ ഒന്ന് വീഡിയോ എടുക്കുകയും ചെയ്തു. വീട്ടിൽ പോയി അത് വൈകിട്ട് കണ്ട സമയത്ത് ചെന്ന് സ്റ്റാറ്റസ് ഇടാം എന്ന് വിചാരിച്ച് അങ്ങനെ സ്റ്റാറ്റസ് ഇട്ടതാണ്. അത് കഴിഞ്ഞ് നമ്മുടെ സ്കൂളിന്റെ ഗ്രൂപ്പിലേക്ക് വിട്ടു. അവിടെ നിന്ന് ആണ് ബാക്കി വരെ മാഷിമാരൊക്കെ ഇൻസ്റ്റയിലേക്ക് ഇട്ടു. അങ്ങനെയാണ് അത് വൈറലാവുന്നത്. പ്രതീക്ഷിച്ചോ? ഒട്ടും പ്രതീക്ഷിച്ചിട്ടേ ഇല്ല ഇങ്ങനെ ഒരു സംഭവം. പക്ഷെ സ്റ്റാറ്റസ് ഇട്ടപ്പോ തന്നെ ഒരുപാട് ആൾ കമന്റ്സ് ഇങ്ങനെ പറയണ്ടായിരുന്നു നന്നായിട്ട് പൊട്ടുന്നുണ്ട് മക്കള് എന്നുള്ളത്. പക്ഷെ ഇങ്ങനെ ഇത്രത്തോളം വൈറലാവുന്നുള്ളത് തീരെ പ്രതീക്ഷിക്കാത്തൊരു സംഭവമാണ്. ഈ വിദ്യാഭ്യാസ മന്ത്രി അത് കഴിഞ്ഞ് രണ്ടു ദിവസം മുമ്പ് ഇട്ടു. നമുക്ക് ആദ്യം ഒരു ആശങ്ക തോന്നുമല്ലോ, ഈ കുട്ടികൾ കൊട്ടുന്നു ആ ടീച്ചർ വീഡിയോ എടുക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ ആളുകൾ ചിലരെങ്കിലും വിമർശിക്കാം. പക്ഷെ വിദ്യാഭ്യാസ മന്ത്രി അതാണ് അപ്പൊ ചില ആൾക്കാരത് നെഗറ്റീവായിട്ടും എടുക്കുന്ന ആൾക്കാരുണ്ടാവും. പക്ഷെ അത് അങ്ങനെയല്ല, കൂടുതൽ ആൾക്കാരും അത് പോസിറ്റീവായിട്ട് തന്നെയാണ് അത് കമന്റ്സിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ മന്ത്രിയും കൂടി ഇട്ട സമയത്ത് ആകെ വണ്ടർ അടിച്ചു പോയി. പ്രതീക്ഷിച്ചില്ലല്ലോ ഇത്ര. അതെ അതെ അതെ, ഒട്ടും പ്രതീക്ഷിച്ചില്ല. സ്കൂള് പെട്ടെന്ന് വേറെ ലെവൽ. അതെ അതെ, വേറെ ലെവല് ഫേമസ് ആയി. കുട്ടികളോടല്ല നിങ്ങളെല്ലാരും? ആ, ഞങ്ങള് നല്ല ഒരു ഫ്രണ്ട്ലി റിലേഷൻ തന്നെയാണ്. പഴയ പോലത്തെ ആ ഒരു ഇതല്ലല്ലോ, മാഷി കുട്ടികൾ എന്നുള്ള ആ ഒരു പേടിക്കുന്ന ഒരു കാലഘട്ടത്തിൽ അപ്പം നമ്മുടെ തൊഴിൽ കൈയിട്ട് നടക്കുന്ന കുട്ടികളാണ്. നമ്മുടെ മൊത്തം സാഹചര്യം, വിദ്യാഭ്യാസ രംഗം മൊത്തം മാറിയിട്ടുണ്ടല്ലോ. അപ്പം അതുണ്ട്.
പുതിയ വിദ്യാഭ്യാസ രീതി വെച്ച് കുട്ടികൾക്ക് വേണ്ടിയാണ് വിദ്യാഭ്യാസം, മാഷ്മാരെ പഠിപ്പിക്കാൻ വേണ്ടി മാത്രമല്ല. അല്ല അല്ല, കുട്ടികൾക്ക് വേണ്ടി കൂടിയാണല്ലോ. ഇതിപ്പോ എന്താ വെച്ചാൽ നമ്മളൊരു പരിപാടിയുടെ ഭാഗമായിട്ടാണ് ഇത് തുടങ്ങുന്നത്. അപ്പോ സ്കൂളിലൊരു പരിപാടിക്ക് വേണ്ടിയിട്ട് ഇവർക്കൊരാഗ്രഹം, ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു പ്രോഗ്രാം അവതരിപ്പിക്കണം എന്നുള്ളത്, അങ്ങനെയാണ് ഇതിലേക്ക് വരുന്നത്. അപ്പം ഡാൻസ് വേണോ പാട്ട് വേണോ എന്ന് വെച്ചപ്പോൾ ഇവർ പറഞ്ഞു അതൊക്കെ സാധാരണ നടക്കുന്നതാണല്ലോ, അതിന് വെറൈറ്റി ആയിട്ടുള്ള ഒരു സാധനം നടക്കും. അപ്പോൾ നിലവ് കൃഷ്ണൻ ടീച്ചറെ ബാൻഡ് തുടങ്ങിക്കൂടെ, ബാൻഡ് മേള നടത്തിക്കൂടെ എന്ന് പറയുന്നത്, അവിടെ നിന്നാണ് ഇത് തുടങ്ങുന്നത്. തീർച്ചയായും ഞങ്ങൾ നല്ല സപ്പോർട്ടാണ് മക്കൾക്ക്. അപ്പം ഞങ്ങൾ കലാമേളയിൽ കോഴിക്കോട് ജില്ലയിൽ സ്വർണ്ണക്കപ്പ് മുഖ്യപങ്ക് തിരുവങ്ങൂർ ഹയർ സെക്കൻഡറി സ്കൂൾ തന്നെയാണ് ഇപ്പം കോഴിക്കോട് ജില്ലയിൽ. അപ്പം കുട്ടികൾക്ക് വേണ്ട കഴിവുകളൊക്കെ ഞങ്ങൾ മൊത്തം ഒരു ടീമായിട്ടാണ് എല്ലാ കാര്യങ്ങളും ചെയ്യൽ. ഇവർക്ക് വേണ്ട എല്ലാ സപ്പോർട്ടും ഇനി ഞങ്ങൾ സ്കൂളിൻ്റെ ഭാഗത്തുനിന്ന് ചെയ്യും. പറ്റുമെങ്കിൽ ഇവർക്ക് താളത്തിന് വേണ്ടിയിട്ടുള്ള ചണ്ടയോ അല്ലെങ്കിൽ ബാൻഡോ അത്തരം കാര്യങ്ങൾ പെട്ടെന്ന് അറേഞ്ച് ചെയ്യാമെന്ന് സ്കൂളിൻ്റെ ഭാഗത്തുനിന്ന് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്.